നിഞ്ച 500 ഉണ്ട്, നിഞ്ച 300 ഉണ്ട്, Z900 ഉണ്ട്. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് Z900. എത്ര വാട്സാപ്പ് യൂട്യൂബ്, അങ്ങനെ സ്വിഗ്ഗി വ്ലോഗും കാര്യങ്ങളും വല്ലൊന്ന് ഒരു സ്പെഷ്യൽ വ്ലോഗ് ആണ്. അതായത് ചെന്നൈ കാവസാക്കി ഇരുന്ന് പോവാനുണ്ട്. അത് എന്തിനാന്നുള്ള കാര്യങ്ങളൊക്കെ വഴി പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ പോവാം. പോകുന്നതിന് മുമ്പ് നമുക്ക് അശ്വിനെ കൂട്ടാനുണ്ട്. അതായത് കമ്പനിയിൽ പുതിയ ജോയിൻ ചെയ്ത പയ്യനാണ്. അപ്പോൾ അവനെ ഒന്ന് കൂട്ടിയിട്ട് വേണം ചെന്നൈയിലേക്ക് പോവാൻ. അവനവിടെ വെയിറ്റ് ചെയ്യണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നമ്മളെ ഞാൻ ആദ്യം താമസിച്ചില്ലേ ആക്കം റെസിഡൻസ്, അപ്പോൾ അതിൻ്റെ ആ ഫ്ലാറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ പോയി വേണം കൂട്ടോ, ആദ്യം കൂട്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ കൂട്ടൻ്റെ ആള് എത്തിയിട്ടുണ്ട്, മന്ദം മന്ദം നടന്നുകൊണ്ടിരിക്കുന്നത്. 50,000 കൂളിംഗ് ഗ്ലാസ് കഴിച്ചിട്ട് ഇങ്ങോട്ടാ കൂളിംഗ് ഗ്ലാസ് കഴിച്ചിട്ട് ഇയ്യാരാ എന്നാണ് പോന്നാ. ചെന്നൈ ബീച്ചിലേ പോകേണ്ടി വരും, ബീച്ചിലേ പോകേണ്ടിജാസ് വേണ്ടി ഉണ്ടല്ലോ. മറ്റോ പറഞ്ഞു ട്രെയിൻ വരാന്ന് അറിയില്ല. ചിരിപ്പിക്കാണ്ട് ആ ഏറ് മാപ്പച്ചിനോ. ഓക്കേ, അപ്പോൾ നാളെ കൂട്ടി ഇനി നേരെ ചെന്നൈയിലേക്ക്. ഇറങ്ങിക്കോ തള്ള തള്ളിക്കോ. എന്ത് അതാടാ പമ്പതാ അതുമ്പ ചോക്കിലിട്ടോക്കെ അല്ലേ. കാമസാക്കി ബുക്ക് ചെയ്യാൻ പോകുന്ന വഴിക്ക് എന്നെ പെട്രോളും തീരണം. കോടി അവസ്ഥ പറ്റിയതാ പറ്റിയതാടാ. കൊല്ലോ കമ്പും നടത്തന്നെ ഓഫായി നന്നായി, അല്ലെങ്കി ഊമ്പിയാണ് കമ്പിന്റെ അടുത്തു തന്നെ ഓഫായി നന്നായി അല്ലെങ്കി ഊമ്പിയാനെ. അവസ്ഥ ഇവിടെ ചെന്നൈയിൽ വന്നിട്ട് ആദ്യത്തെ വണ്ടിയുടെ പെട്രോളും തീർന്ന് വണ്ടി ഒന്നണ്ട അവസ്ഥയായി. ആദ്യത്തിനടുത്ത് തന്നെ പമ്പുണ്ട്.
ഞാൻ ആലോചിച്ചിട്ടുള്ളു എന്താ ഇവിടെ ഇവിടെ നുന്തന്റെ അവസ്ഥ ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്ന്. അതുമായി തൃപ്തിയായി, സദാമാനായി. ആ ഉണ്ടടാ, വാ കൂടെത്തി പമ്പ് കയറണം. പെട്രോൾ ഉണ്ടാവും. ആ വീപ്പർ ഷെൽ എന്താ പോലും. പുറത്തിറങ്ങാനേ സേഫ്റ്റിക്ക് അല്ലേ, വണ്ടിയിൽ ഇരിക്കാൻ കഴിയില്ല. ആ അയ്യോ, ഏയ് നേരെ പോമ്പേ. ഏ ഇവിടെ നൂറ്റി കിട്ടണ വയ്യ, നൂറ്റി പതിനേഴ്. അയ്യോ എന്തായാലും എന്റെ അവനെ 117 പെട്രോളിന്. ചെന്നൈയില് 101 അങ്ങനെ ഉള്ളൂ. ചെന്നൈയിലേ മറ്റേ അമ്മമാരൊക്കെ 101 ഉള്ളൂ, എച്ച് പി പമ്പ് ഒക്കെ. അതിനോടേക്കൂലേ മര്യാദയ്ക്ക് അപ്പുറത്ത് പോയാ മതി. എച്ച് പി അവിടെ അതാ നമ്മളെ നിർത്തിയെടുത്തുണ്ടായിരുന്നല്ലോ. ഏ അയ്യേ പെട്രോളിന് 117, ഞാൻ ആദ്യമായിട്ട് പെട്രോളിന് 117 കടിക്കുന്നത്. അയ്യയ്യോ 117 അതും എത്ര ഇവിടെ എച്ച് പി പമ്പിനെക്കാട്ടും ഒക്കെ 16 രൂപയോളം കൂടുതലാണ് കേട്ടോ ഇവിടെ ഇവിടുത്തെ പോ ഷെല്ലിൻ്റെന്. എൻ്റെ പൊന്നെ, ഇതിനാ അപ്പളാ അറിയുന്നത് ഇമ്മൊരു റേറ്റ് വ്യത്യാസം ഉണ്ടെന്നൊക്കെ. 300 രൂപ അടിച്ചിട്ടൊന്നും കാണുന്നില്ലല്ലോ. ഓക്കെ അപ്പം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്, പോകുന്ന പോകുന്ന ചെലോ ചെലോ ചെലോ. അങ്ങനെ ബ്ലോക്കും കാര്യങ്ങളും ഫുള്ളും കഴിഞ്ഞ് ചെന്നൈ കാവസാക്കിയിൽ പോണ്ട. ഓക്കെ ഇവിടെ സർവീസ് സെന്റർ ഉണ്ടല്ലേ, സർവീസ് സെന്റർ ഉണ്ട് ഇവിടെ. സെയില് മാത്രം വാ. നിഞ്ച 500 ഉണ്ട്, നിഞ്ച 300 ഉണ്ട്, സി 900 ഉണ്ട്. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് സി 900. എത്ര അത് എത്ര ദിവസം എടുക്കുക, എത്ര മാസം എടുക്കുക? 6 മന്താണെങ്കില് ആ അപ്പോൾ പറമ്പുള്ളിക്കാരൻ പറഞ്ഞത് ബ്ലാക്ക് സീനാണ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു വീക്കിനുള്ളിൽ നമുക്ക് ഡെലിവറി കിട്ടും. അതേപോലെ ഗ്രീൻ ആണെങ്കിൽ, സീനാണെങ്കിൽ ഗ്രീൻ ആണെങ്കിൽ അതാണ് ലെജൻഡറി വണ്ടി, ലെജൻഡറി കളർ. അപ്പോൾ അതാണെങ്കിൽ 5 to 6 months ആണ് പറഞ്ഞത്. ഇത് എടുക്കും ഈ വണ്ടി.
അപ്പോൾ ഗൈസ് വണ്ടി കാര്യം കണ്ട് സെറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇറങ്ങുകയാണ്. ഒരു പറഞ്ഞിട്ടുള്ളത് ഗ്രീൻ ആണെങ്കിൽ 6 മാസം എടുക്കും, 5 മുതൽ 6 മാസം വരെയാണ് ഒരു ടൈം വരുന്നത്. ഗ്രീൻ ആണെങ്കിൽ സീനായിട്ട് ഗ്രീൻ എടുക്കുകയാണെങ്കിൽ 6 മാസം ടൈം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ബ്ലാക്ക് ആണെങ്കിലും ഈ ബ്ലാക്കിന് എത്ര മാസം അല്ല 1 ആഴ്ചയിലുണ്ട് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്ത് ഫിനാൻസ് കാര്യങ്ങൾ സെറ്റായാലും 1 ആഴ്ചയിലുണ്ട് ഡെലിവറി ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സീനായിട്ടിടും, പിന്നെ ഇവിടുത്തെ സീനായിനും തമ്മിൽ ഏകദേശം 2 ലക്ഷത്തിന് വ്യത്യാസമുണ്ട്. നാട്ടിൽ 13 ലക്ഷമാണ് സീനായിനും വരുന്നത്, ഇവിടെ ആണെങ്കിൽ 11 ലക്ഷവും. സെറ്റൻ്റ് അതേപോലെ തന്നെ സീനായിനെ നമ്മുടെ നാട്ടിൽ ഇവിടെ നോക്കി വെച്ചുകൊക്കാണെങ്കിൽ ഈ സീനായിനോടിന് നാട്ടിൽ 13 ലക്ഷവും, അതേപോലെ തന്നെ ഇവിടെ ചെന്നൈയിൽ നോക്കുന്ന സമയത്ത് 11 ലക്ഷവും, ഏകദേശം 2 ലക്ഷത്തിൻ്റെ വ്യത്യാസം തന്നെ വരുന്നുണ്ട്. അത് അവരെവിടെയാ? ആണോ? അപ്പോ ഓക്കെ, നമ്മളപ്പോ ഇങ്ങനെ ഇവിടെ പോ കാവസാക്കിയിട്ടെന്ന് വെച്ചാൽ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. എന്താണ് അവസ്ഥ, മീൻസ് അവസ്ഥ എന്നല്ല, എന്താ പറയാ, പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെ മാറാൻ വേണ്ടി വന്നാണ്. 2 ലക്ഷത്തിൻ്റെ വ്യത്യാസമാണ് നാട്ടിൽ ഇവിടെ നമ്മളുള്ളത്, ടാക്സിന് വ്യത്യാസം വന്നത്. സീനായിട്ട് നിൽക്കണം ഇപ്പോൾ ഒക്കെ. ഏ ഓ, വണ്ടി നിൽക്ക് നോക്ക്, അതിൻ്റെ എക്സോസ് സൗണ്ടാണ് ചെപ്പോ എന്നറിയാ സീന്. ഏതാ ലെവൽ വണ്ടി. അപ്പോൾ ഏതാ ബുക്ക് ചെയ്യുന്നത്? ഗ്രീനാ ബ്ലാക്കാ? ബ്ലാക്ക് ബുക്ക് ചെയ്യണോ? എന്തില്ലേ, 1 ആഴ്ചല്ലേ, 1 ആഴ്ചനുണ്ട് വണ്ടി. എടുക്കുവോ എടുക്കുവോ? അച്ഛൻ പറഞ്ഞേ. ഓ സെറ്റ്. അപ്പോ ഇവിടുന്ന് പോകുന്നതിന് ഉണ്ടാവോ? ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഉണ്ടാവോ? അപ്പോ അപ്പൊ ഇവിടുന്ന് തന്നെ ബുക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എടുത്തു പോകണം വേറെ ബീച്ചിലേക്കാണ്, ചെന്നൈ ബീച്ചിലേക്ക് പോകാണ്ട്. അപ്പൊ അതിന് മാപ്പും കാര്യങ്ങളും നോക്കട്ടെ എങ്ങോട്ടാ പോകണ്ടെന്നുള്ളത്. അപ്പോൾ ഈ സ്വീഡിയോ അടിച്ച് നിർത്താണെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ.